എന്നോട് അപമര്യാദയായി പെരുമാറിയാലേ ഇപ്പൊ വകുപ്പ് പോക്സോ ആണ്. ജാമ്യം പോലും നിനക്ക് കിട്ടില്ല. ഞാൻ ഈ ചേച്ചിയോട് അപമര്യാദയായിട്ട് ഒന്നും പെരുമാറിയിട്ടില്ല. നീ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ലേ? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഈ കേസ് ഞാൻ വല്യച്ചനും അങ്കളിനും വിട്ടുകൊടുക്കും. അത് സാറേ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ കാണിച്ചു. ഇതാണ് ഇപ്പൊ കാണിച്ചത് കണ്ടോ. വഴി പോകുന്ന പെൺകുട്ടികളോട് സൈറ്റ് അടിക്കലാണോ നിന്റെ പണി? അല്ലേ ചേച്ചി, ഒരു തവണയല്ല മൂന്ന് പ്രാവശ്യം ഇവൻ കാണിച്ചു. കണ്ണിറുക്കി കാണിച്ചതിന് മാത്രമാണോ നീ മീനും വാങ്ങിച്ചു വന്നത്? പറയടാ പറയടാ. അത് സാറേ ഞങ്ങൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്, ഓരോ ഓവർ കൂടെ കണ്ടിട്ട് പോയാ മതി. അത് തന്നെ മനസ്സിലായോ? അവളുടെ ഒരു മീൻ ദേ കിടക്കുന്ന നിന്റെ മീന് സ്റ്റംപ് അവിടെ വെച്ചിട്ട് മീൻ എടുത്തോണ്ട് സ്ഥലം ഇവിടെ നോക്ക്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ല സർ, അവിടെ നിക്കട. ഏതായാലും നീ സൈറ്റ് അടിച്ച് കാണിച്ചതല്ലേ, അപ്പൊ അതിനുള്ളൊരു സമ്മാനം ഇരിക്കട്ടെ. പോയിക്കോ, വാ. വല്യച്ച, എന്താ ഇത്? കസ്തൂരി, ആ ദേ വരുന്നു. മീൻ കിട്ടാൻ കുറച്ച് വൈകിയെങ്കിലും അവനിട്ടൊരു പണി കൊടുത്തത് നന്നായി. നീ ഇപ്പൊ എന്റെ അനുജത്തിയല്ല, എന്റെ ചേച്ചിയ. അതെ, വലിയ പ്രോത്സാഹനമൊന്നും ഇപ്പൊ വേണ്ട. ആദ്യം വരുന്നതിന് മുമ്പ് ഇതൊക്കെ കൊണ്ടുപോയി ശരിയാക്ക്. അതെ, ഈ കണ്ണിറുക്കി കാണിക്കുന്ന പാട്ട് വൈറലായതിനു ശേഷം രക്ഷിതാക്കള് കൊച്ചുമക്കളെ വരെ കണ്ണിറുക്കി പഠിപ്പിക്കുന്ന കാലമാണ്. അതെ, എവിടെ നോക്കിയാലും ഇത് തന്നെ. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഏട്ടാ, എന്നാലും മാലയുടെ തല്ലത്തിൽ കൂടിപ്പോയില്ലേ. അവനത് അത്യാവശ്യമായിരുന്നു. അതിനാ കസൂരിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പറ്റില്ല, നമ്മുടെ ഹീറോയിനാണേ. എന്റെ ബാല, അവൾ അറിയരുത്. അതൊക്കെ പറയാ, നമ്മുടെ ഹീറോയിനാണേ. അതല്ലേ ഞാൻ ഒരിക്കൽ പറഞ്ഞത്. എന്താ മോളെ, റിങ് ചെയ്യുന്നുണ്ടോ? കൂളും പോണേയില്ല. എവിടെ പോയാലും ആദ്യയുടെ സ്വഭാവം ഇതാ, പറഞ്ഞ പറഞ്ഞ സമയത്ത് വരില്ല, വിളിച്ചാ കിട്ടത്തുമില്ല. ഇതുവരെ കിട്ടിയില്ല മോളെ. ഇല്ല, ഇപ്പൊ ഫ്ലൈറ്റ് ലേറ്റ് ആയിരിക്കും. ഫ്ലൈറ്റ് കറക്റ്റ് ടൈമാ, ഞാൻ നെറ്റ് നോക്കി. എന്നിട്ട് അവൻ എവിടെയാ പോയെ? എയർപോർട്ടിൽ നിന്ന് ഇവിടെ അധികം സമയം വേണ്ടല്ലോ. അവനുള്ള ഉച്ചഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുക. കാത്തിരുന്നിട്ട് എന്തിനാ? എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അവനോട് വിചാരിക്കണ്ടേ? എവിടെ, എത്ര വർക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ കാര്യം വിടും, ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഓർക്കണ്ടേ? മോളെ ഒരു കാര്യം ഞാൻ പറയാം, നീ അവനെ ഇങ്ങനെ കയറൂരി വിടരുത്. നിന്റെ കയ്യിലും എപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അവനാണെങ്കിൽ ഏത് നേരം നോക്കിയാലും ടെൻഷൻ. അതുകൊണ്ട് ഞങ്ങൾ ആരും അവനോട് ചോദിക്കാനും പിടിക്കാനൊന്നും പോകാറില്ല. അതുകൊണ്ട് അവനവന് തോന്നിയോ നടക്കുക. എന്ന് വെച്ച് മോളും ഇണ്ടാണ്ടിരിക്കരുത്. നീ അവനോട് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. അതറിഞ്ഞിരിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്തം. എന്തുണ്ടെങ്കിലും നിന്നോട് പറയേണ്ട ഉത്തരവാദിത്തം അവനുണ്ട്. അവനത് പറഞ്ഞില്ലെങ്കിൽ മോളത് ചോദിച്ച് മനസ്സിലാക്കണം. സന്തോഷം മാത്രമല്ല, പരസ്പരം സംഘർഷവും പങ്കുവെക്കുമ്പോഴാണ് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ നല്ല സൗഹൃദം ഉണ്ടാവുന്നത്. അതുണ്ടാവുമ്പോഴേ എന്ത് പ്രശ്നമുണ്ടാവുമ്പോഴും ഓടി ഭാര്യയുടെ അടുത്ത് താൻ തോന്നുകയുള്ളൂ. ഞാൻ ഈ കാര്യം പലതവണ മോളോട് പറഞ്ഞതാ, പക്ഷേ മോളും അവന്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കും. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അത് വൺ സൈഡായി പോകരുത്. ഇങ്ങോട്ടും അത്ര തന്നെ ഉണ്ടോന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.
അല്ല പുഴരിക്ക് എന്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെറുതെ വെള്ളം ഒഴിച്ചാൽ മാത്രം പോരാ. ആ സാറ് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ആർക്കാ? കസ്തൂരി, കെയർ ഓഫ് ആദിത്യൻ. ആ എനിക്കൊരു രജിസ്റ്റേർഡ് ഉണ്ട്. പൂമ്പാറയിൽ നിന്നാണല്ലോ പ്രകാശൻ. ഒപ്പിട്ട് വാങ്ങ. ശരി സർ. ആരായി പ്രകാശൻ? എന്റെ നാട്ടിലുള്ളതാ. അത് മനസ്സിലായി. പിന്നെ എന്താ ഈ വലിയച്ഛന് മനസ്സിലാവാത്തത്? അന്നൊരു ദിവസം നിന്റെ നാട്ടിൽ നിന്ന് ഒരു കത്തുമായിട്ട് ഇവിടെ വന്നിരുന്നല്ലോ. അവനുമായി ഇവന് വല്ല ബന്ധമുണ്ടോ? നല്ല ബന്ധമുണ്ട്. എന്ത് ബന്ധം? അവൻ തന്നെയാ ഇവൻ. അവൻ എന്തിനാ നിനക്ക് കത്തെഴുതുന്നത്? എന്റെ അമ്മയ്ക്ക് എഴുതാൻ അറിയില്ല, അതുകൊണ്ട് അവനെ കൊണ്ട് എഴുതിച്ചതാ. എന്റെ അമ്മ വിവാഹ സർട്ടിഫിക്കറ്റ് ആണല്ലോ. എന്താ അതിലേ? ചോദിച്ചു കേട്ടില്ലേ? കത്ത. എന്റെ അസുഖം എങ്ങനെയുണ്ടെന്ന് അറിയാൻ അമ്മ അയച്ചതാ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അത് പിന്നെ എന്റെ അസുഖം മാറിയ വിവരം ഞാൻ അമ്മയെ അറിയിക്കാത്തതിന്റെ. പറഞ്ഞപ്പോഴാ നിനക്ക് സുഖായി അമ്മ അറിഞ്ഞത്. നിന്റെ വിവരമൊന്നും അറിയാതെ അമ്മ ഒരുപാട് വിഷമിച്ചു. ഇപ്പൊ സമാധാനായി. ആ പിന്നെ നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇവിടെ വെച്ചാ പിന്നെ അത് കിട്ടിയെന്ന് വരില്ല. ഇതിന്റെ ഒരു കോപ്പി മോൾക്ക് പരീക്ഷ എഴുതാനുള്ള ആവശ്യത്തിന് അയച്ചിട്ടുണ്ട്. സുഖം തന്നെയല്ലേ? എന്തായാലും മോള് പരീക്ഷ എഴുതാൻ വരുമല്ലോ, അപ്പൊ കാണാം. വിവാഹ സർട്ടിഫിക്കറ്റ് ശരിക്കും സൂക്ഷിക്കണം.